ആക്രമിക്കാനാണ് പലരും ചിന്തിക്കുന്നത് ഫിറോസ് കുന്നംബർബർ ഒരു ലീഗുകാരനാണ് അതുകൊണ്ട് അവൻ എന്ത് ചെയ്താലും അതിനെ ഞങ്ങൾ അംഗീകരിക്കില്ല അവനെന്ത് ചെയ്താലും അവനെ ഞങ്ങൾ കള്ളനാക്കും അവനെന്ത് ചെയ്താലും ഞങ്ങൾ അവനെ ഇല്ലാതാക്കും പറ്റുമെങ്കിൽ അവനെ ഞങ്ങൾ വെട്ടിക്കൊല്ലാനും ഞങ്ങൾ തയ്യാറാവും എന്ന് പറയുന്നത് മനുഷ്യത്വത്തിന്റെ ഭാഗമല്ല മറിച്ച് അതൊരു മറ്റൊരു രീതിയിലേക്ക് കണക്കാക്കേണ്ടതാണ് അത്തരം ആളുകളുടെ മുന്നിൽ ഈ റോസ് പറയാൻ പറയാനൊറ്റ കാര്യമുള്ളൂ മരണം അതൊരു മനുഷ്യന് ഒരിക്കൽ മാത്രമേ സംഭവിക്കുള്ളൂ കുറേ ആളുകൾക്ക് നന്മ ചെയ്തു ഇടയിലാണ് ഞാൻ മരണപ്പെടുന്നതെങ്കിൽ എനിക്ക് ഷഹീദിൻ്റെ കൂലിയാണ് മനസ്സിലായിട്ടുണ്ടോ നന്മ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലൊരു ലക്ഷ്യം വെച്ച് ഒരു നീയത്ത് വെച്ച് പ്രവർത്തിക്കുന്ന ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് ഷഹീദിൻ്റെ കൂലിയാണ് അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള പേടിയും കാര്യങ്ങളൊന്നുമില്ല പിന്നെ കേസ് കൂട്ടം പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ് സ്വാഭാവികമാണ് ഞാൻ പറഞ്ഞല്ലോ റസൂല് റസൂൽ റസൂലിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ റസൂലിനെ ആദ്യം എതിർത്തത് സ്വന്തം നാട്ടുകാരാണ് എന്നാൽ ലോകം മുഴുവൻ റസൂലിനെ അംഗീകരിച്ചു എന്നുള്ളതാണ് ആ റസൂലിൻ്റെ നൂറിൽ ഒരു ശതമാനം പോലും ഫിറോസ് കുന്നം ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാറ്റ് പോലെ അതിൻ്റെ ഒരു സുഗന്ധം പോലും അടുത്തെത്താൻ ഫിറോസ് കുന്നം പറമ്പിലിൻ്റെ നന്മയ്ക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ എത്രയോ 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 ചെറിയ ഒരു പ്രവർത്തനത്തെ പോലും ഈ ഇബിലീസിൻ്റെ കൂട്ടങ്ങൾ പേടിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നന്മയുടെ നന്മയുടെ വളർച്ച നന്മയുടെ വളർച്ച എത്രമാത്രമാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആ നന്മയ്ക്ക് മുകളിൽ തിന്മ ഇങ്ങനെ കയറാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ആ കയറാൻ ശ്രമിക്കുന്ന തിന്മകളെ വലിച്ചു താഴെയിടാനാണ് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് ചുറ്റും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വർഷമോളോടെ എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആ സമയത്തുള്ള ആവേശങ്ങൾ കൊണ്ട് പറയുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരു ആവേശത്തിൻ്റെ പുറത്താണ് സാജൻ കേച്ചേരി പറഞ്ഞിട്ടുണ്ടെങ്കിലും അതും ഒരു ഒരാവേശത്തിൻ്റെ പുറത്താണ് വർഷമോൾ അത് കേട്ടതും ലൈവിൽ വന്നതും അതും ഒരു ആവേശത്തിൻ്റെ പുറത്താണ് എല്ലാം അതിനെ അങ്ങനെ തന്നെ കാണണം സാജൻ കേച്ചേരിയെ എങ്ങനെയാണോ നിങ്ങൾ ഒരു സ്വന്തം സഹോദരനായി കണ്ടത് അതുപോലെ തന്നെ ഇനി കാണണം എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പൊറുക്കാനും ക്ഷമിക്കാനും ഉള്ള മനസ്സുകൊണ്ട് തന്നെ അതിനെ അങ്ങനെ കാണണം എന്തിനാണ് എന്തിനാണ് അനാവശ്യമായ രാഷ്ട്രീയങ്ങൾ അനാവശ്യമായ മതസംഘടനകൾ ഈ ചാരിറ്റിയിലേക്ക് ഇടപെട്ട് വരുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങളുടെ ചാരിറ്റി മതം നോക്കിയിട്ടാണോ ഞങ്ങളുടെ ചാരിറ്റി മതം നോക്കിയിട്ടാണെങ്കിൽ വർഷയ്ക്ക് ഞങ്ങളെങ്ങനെ സഹായത്തിക്കും അല്ല ചിന്തിക്കേണ്ട കാര്യമല്ലേ ഞങ്ങളുടെ ചാരിറ്റി മതം നോക്കിയിട്ടാണെങ്കിൽ വർഷയെ എങ്ങനെ സഹായിക്കും ഞങ്ങളുടെ ചാരിറ്റി രാഷ്ട്രീയം നോക്കിയിട്ടാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ച വർഷയെ എങ്ങനെ സഹായിക്കും ചിന്തിക്കാനുള്ള മനസ്സില്ലേ സഹോദരങ്ങളെ നിങ്ങൾക്ക് ഞങ്ങൾ നോക്കുന്നത് മനുഷ്യനെയും മനുഷ്യത്വത്തെയും അവൻ്റെ വേദനയെയും അവൻ്റെ വിഷമങ്ങളും അവൻ്റെ സങ്കടങ്ങളും മാത്രമാണ് അതുകൊണ്ടാണ് വർഷിയെ പോലെ ആയിരക്കണക്കിന് മനുഷ്യരുടെ മുന്നിലേക്ക് ഞങ്ങൾക്കിങ്ങനെ ഓടിയെത്താൻ സാധിക്കുന്നത് ഞങ്ങൾ രാഷ്ട്രീയം നോക്കാറില്ല ഞങ്ങൾ മതം നോക്കാറില്ല ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട് ഞങ്ങൾക്ക് മതങ്ങളുണ്ട് അത് ഞങ്ങളുടെ വ്യക്തിപരമാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മതമില്ല രാഷ്ട്രീയമില്ല അത് ഞങ്ങൾ പകൽ പോലെ നിങ്ങളുടെ മുന്നിൽ തെളിയിച്ചതാണ് എന്നിട്ടും ഞങ്ങളെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇബിലീസുകളുടെ കൂട്ടങ്ങൾ കൂട്ടം കൂട്ടമായി ഒരു ഭാഗത്ത് ഗ്രൂപ്പുണ്ടാക്കി പ്രവർത്തിക്കുമ്പോൾ ഇപ്പുറത്ത് നന്മയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കും അല്ലേ ഇബിലീസ് ഉണ്ടെങ്കിൽ റസൂൽ ഉണ്ടാവുള്ളൂ എൻ്റെ അടുത്തൊരു ഉസ്താദിനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം എങ്ങനെ പറയും ഇബിലീസ് ഉണ്ടായത് കൊണ്ടല്ലേ പ്രവാചകനുണ്ടായത് എന്ന് പറഞ്ഞ് സത്യമല്ലേ അല്ലേ ഇബിലീസിൻ്റെ ഇങ്ങനെ കൂട്ടം കൂട്ടമായി അവൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നന്മയുടെ പ്രവർത്തനങ്ങളുമായി ഞങ്ങളും ഒരു ഭാഗത്തുണ്ടാകും അപ്പം അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒരു തരത്തിലും ഇനി വർഷയെ നിങ്ങളാരും വ്യക്തിഹത്യ നടത്തരുത് ആ കുട്ടി സന്തോഷത്തോടെ അവൾ അവളുടെ സർജറി കഴിഞ്ഞിരിക്കുകയാണ് അനാവശ്യമായി ആ കുട്ടിയുടെ ഫോണിലേക്ക് വിളിക്കരുത് ആ കുട്ടിയെ കാണാൻ ശ്രമിക്കരുത് സന്തോഷത്തോടെ അവൾ അവളുടെ മുറിവുണങ്ങി അമ്മയുടെ പ്രശ്നങ്ങൾ തീർന്നാൽ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ വെച്ചു തന്നെ അവൾ എന്താണോ കൊടുക്കുക എന്ന് പറഞ്ഞത് അവളത് കൊടുക്കും അപ്പം അതുകൊണ്ട്